അസ്സലാമു അലൈക്കും. ഞാൻ ഈ വോയിസ് വിടുന്നതേ, അതായത് പള്ളികളിൽ ആരെങ്കിലുമൊക്കെ മാസ്ക് ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാസ്ക് ഉണ്ട് പക്ഷേ വേണ്ടത്ര ഭംഗിയായിട്ട് അത് കൃത്യമായിട്ട് ധരിക്കാത്തവരുണ്ടെങ്കിൽ അത് ധരിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ചുമയും ജലദോഷം പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ആ സമയത്ത് പള്ളിയിലേക്ക് വരാതെ ശ്രദ്ധിക്കുക. നമ്മൾ ആരും ഇതിൽ നിന്നും ഒഴിവല്ല. ഈ രോഗം ആർക്ക് വേണമെങ്കിലും വരാം. ഒരു പക്ഷേ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് തന്നെ കാണണം. മാത്രമല്ല പള്ളികളിൽ നമ്മൾ കാരണം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആരാധന നിർത്തിവെക്കുന്നു, പ്രാർത്ഥനകൾ നിർത്തിവെക്കുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും അത് നമ്മൾ കാരണമായി തീരുകയാണ്. അതുകൊണ്ട് നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യം അത് ഒരു വലിയൊരു തെറ്റിലേക്ക് തന്നെ പോകാൻ കാരണമാകും. ലോകത്തുള്ള എല്ലാ വിദഗ്ധരും ഇത് സംബന്ധിച്ച് പഠനം നടത്തിയതിന് ശേഷം നമുക്ക് രണ്ട് കാര്യം പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ മാസ്ക് ധരിക്കുന്നതും മറ്റൊന്ന് അകലം പാലിക്കലുമാണ്. അതുപോലെ തന്നെ കൈ വാഷ് ചെയ്യുന്നതും പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത്. മതം പഠിപ്പിക്കുന്ന ബലിഷ്ടമായ പാഠങ്ങളും ഇത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നാം ചെയ്തു കൂട്ടുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ധാരണയിൽ നാം ചെയ്തു വെക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഫലത്തെക്കാളേറെ ദ്രോഹം ഉണ്ടാകുന്നു എന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കുക. നമ്മളെയും സംരക്ഷിക്കുക, കുടുംബത്തെയും സംരക്ഷിക്കുക, സമൂഹത്തെയും സംരക്ഷിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.